സലീം കുമാറിന്റെ ഒരു കഥാപാത്രത്തിന്റെ പ്രസിദ്ധമായ ഡയലോഗ് ഉണ്ട്, നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നുള്ളത്. ഏതാണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ, ഇന്ത്യ ഒരുക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി ഓരോ വയ്യാവേരിൽ പിടിച്ചു വയ്ക്കുകയാണ്. ഇതിൽ അവസാനത്തതാണ് പശ്ചിമ ബംഗാളിലെ ബി ജെ പി നേതാക്കൾക്ക് സംഭവിച്ചത്. അവിടെ ഞായറാഴ്ച 27-ാം തീയതി 108 മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഏതായാലും നിലവിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ വൻ വിജയമാണ് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി 108 മുനിസിപ്പാലിറ്റിയിലും കൂടെ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് കൊണ്ട് ബി ജെ പി നേതാക്കൾ ചെയ്തത് അടുത്ത ഒരു പഴയ വിദ്യ പുറത്തിറക്കുക എന്നുള്ളതാണ്. കേന്ദ്രസേനയെ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കുക. അപ്പോൾ സംഗതി എളുപ്പമായി, കാര്യം കേന്ദ്രസേനയെ കൊണ്ട് നിർത്തിയാൽ പിന്നെ ബി ജെ പിക്കാർക്ക് ബൂത്ത് പിടിക്കലോ എന്തുണെങ്കിലും നടത്താമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് അവരത് ചെയ്തത്. അങ്ങനെ ഇക്കാര്യം ആവശ്യപ്പെട്ട് അവർ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിലെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ ഹർജി തള്ളി. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. സുപ്രീം കോടതിയും ഇപ്പോൾ ഇത് തള്ളിയിരിക്കുകയാണ്. കേന്ദ്രസേനയുടെ ആവശ്യം ഇല്ല എന്ന് ഒരുപക്ഷെ സുപ്രീം കോടതിക്കും തോന്നിക്കാം. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് അതാ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുണ്ട്, അദ്ദേഹത്തിന് ഉചിതമായ തീരുമാനമെടുക്കാം. ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്രസേന അയക്കും. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളതിനുള്ളൊരു മറുപടി. അതിന് പകരം സുപ്രീം കോടതി സമീപിച്ച് കേന്ദ്രസേനയെ ഇറക്കുമതി ചെയ്യാനുള്ള ആ പരിപാടിയും അവിടെ പൊളിഞ്ഞു. ഇത് ഈ കേന്ദ്രസേന ഇറക്കിയുള്ള കലാപരിപാടി പണ്ട് ആരംഭിച്ചത് കോൺഗ്രസ് ആയിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അന്ന് അവിടെ ഭരണം പിടിക്കാൻ ഇവർക്ക് കേന്ദ്രസേനയുടെ സഹായം യഥേഷ്ടം ലഭിച്ചിരുന്നു. കേന്ദ്രസേനയെ കൊണ്ട് നിർത്തി അവിടെ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയോ ഏജന്റിനെ പോലോ പരിസരത്തങ്ങളിലൊന്നും അടുപ്പിക്കാതെ അവരെ അടിച്ചോടിച്ചതിന് ശേഷം ബൂത്ത് പിടിക്കലായിരുന്നു പണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിൽ അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെയ്തു വന്നിരുന്നത്. ഇതിനെല്ലാം വൈദഗ്ധ്യം നേടിയ ചില കേന്ദ്രമന്ത്രിമാരും അന്ന് കോൺഗ്രസ് മന്ത്രിസഭകളിലുണ്ടായിരുന്നു. ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വലിയ നേതാക്കന്മാരും ചിലരും നിന്ന് ജീവിച്ചിരിപ്പുമില്ല. ഇവരുടെ ചുമതലയിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുക. നേരത്തെ തന്നെ ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലുമെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അവിടേക്ക് കേന്ദ്രസേനയെ അയക്കും. അയച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാം തന്നെ അവിടെ ഈ കേന്ദ്രസേനയെ സാക്ഷിയായി നിർത്തിക്കൊണ്ട് ബൂത്ത് പിടിക്കലും ഈ സകലവിധ തട്ടിപ്പുകളും നടത്തി ഭരണം പിടിക്കലായിരുന്നു അന്ന് കോൺഗ്രസ് കണ്ടുപിടിച്ചൊരു മാർഗം. ഏതായാലും ഇപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും കോൺഗ്രസിനെ പിന്തുടരേണ്ട അവസ്ഥയിലാണ് ബി ജെ പി. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലും കേന്ദ്രസേനയെ ഇറക്കി ഈ 108 മുനിസിപ്പാലിറ്റികളിൽ കുറേയെങ്കിലും പിടിക്കാം എന്ന് അവരും സ്വപ്നം കണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ആ സ്വപ്നവും പൊലിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ പോലെ ബി ജെ പി ഉത്തർപ്രദേശിൽ തോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് കേരളമോ ബംഗാളോ കാശ്മീരോ ആയി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ സംബന്ധിച്ച് നിലം തൊടാൻ അനുവദിക്കാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും പശ്ചിമ ബംഗാളും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏറ്റവും സാക്ഷരതയുള്ള, ഏറ്റവും വികസനത്തിന് മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും മികച്ച ആരോഗ്യ സൂചികയുള്ള, അങ്ങനെ എല്ലാ തലത്തിലും മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ജനങ്ങൾ സാക്ഷരരാണെന്നും അവർക്ക് നല്ല വിവരമുണ്ടെന്നുള്ള സത്യം പിന്നെയെങ്കിലും യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കണമായിരുന്നു എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഏതായാലും കേരളത്തിലെ ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇവിടുത്തെ എല്ലാ പരിപാടികളും സലീംകുമാർ പറഞ്ഞതുപോലെ പൊളിഞ്ഞ അവസ്ഥയിൽ ഇനി അടുത്ത അവരുടെ ടാർഗറ്റിൽപ്പെട്ട സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത് അവിടെ കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി തന്നെ നിരവധി തവണ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. എന്തു വന്നാലും ഞങ്ങൾ ഇത്തവണ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ്സിലെ പല നേതാക്കളെയും അവരെ കൂറുമാറ്റി വാഗ്ദാനങ്ങൾ നൽകി ബി ജെ പിയിൽ എത്തിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം തന്നെ നേടി. ഈ ബി ജെ പിയിലേക്ക് കാലുമാറിയെത്തിയ പല തൃണമൂൽ നേതാക്കളും തിരിച്ച് പാർട്ടി വിട്ട് മാതൃസംഘടനയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഈ മുനിസിപ്പാലിറ്റി എങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്തിമ ശ്രമം എന്ന വണ്ണം ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നും കൂടെ കൊട്ട് കിട്ടിയതോടുകൂടി ഇനി ബി ജെ പിക്ക് ആശ്രയിക്കാൻ മറ്റൊരു സ്ഥാപനം ഇല്ലാത്ത അവസ്ഥയാണ്. പശ്ചിമ ബംഗാളിലെ ഈ 108 മുനിസിപ്പാലിറ്റികളുടെയും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് ബി ജെ പിക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാകും ആ സംസ്ഥാനത്ത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.